71 72 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും സിനിമ അഭിനയിക്കാൻ അതായിരുന്നു എൻ്റെ വളരെ കുട്ടിക്കാലത്തുള്ള ആഗ്രഹം. അന്ന് സിനിമയിൽ അഭിനയിക്കുന്നതല്ല, നാടകത്തിൽ അഭിനയിക്കണം, നാടകത്തിലൊരു നടനാവണം, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ അവസാനം മദിരാശിയിലെത്തി. ഞാനിപ്പോഴും ഓർക്കുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഹരി എന്ന് പറയുന്ന അദ്ദേഹം മെരിലാൻഡിൻ്റെ പടത്തിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കടത്തുകാരൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം സെക്കൻഡ് ഹീറോ ആണെന്ന് തോന്നുന്നു. ആ ഹരിയുടെ കയ്യിൽ നിന്ന് ഞാനൊരു കത്ത് വാങ്ങി. എന്തിന് എന്ന് ചോദിച്ചാൽ, ചങ്ങനാശ്ശേരി ഗീത എന്ന് പറയുന്ന അവിടെ അവരുടെ നാടക ട്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ട്. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ പോയില്ല. ആ കത്ത് ഞാൻ അവസാനം അവിടെ കൊടുത്തുമില്ല. ഞാൻ പറയുകയാണ് ഓരോ സമയത്ത്. അപ്പോൾ എന്തായാലും മദ്രാസിൽ ഒരു സിനിമ എടുക്കണം. അപ്പോഴാണ് ഡയറക്ടർ മോഹൻ പറഞ്ഞത്, നമുക്കൊരു സിനിമ എടുക്കാം, കുറച്ച് പണം ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ പണമൊന്നുമില്ല. എൻ്റെ ബിസിനസ്സൊക്കെ അവസാനിച്ച് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടുകാരായ ഒന്ന് രണ്ട് പേരെ അവിടെ നിന്ന് സംഘടിപ്പിച്ചു. ഒരു ജോസഫ്, അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്ത്, പിന്നെ മോഹൻ, ഡേവിഡ്, കാച്ചപ്പള്ളി, ഞാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു സിനിമ ഉണ്ടാക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഒരു സിനിമ തുടങ്ങിയത്. ആ സിനിമയാണ് വിട പറയും മുമ്പേ എന്ന് പറയുന്ന സിനിമ. അപ്പം നമുക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ആരൊക്കെ ആ സിനിമയുടെ ആളുകളാവണം എന്നൊരു താല്പര്യമുണ്ട്, ആരൊക്കെ അതിനകത്ത് ഉണ്ടാവണം. ടെക്നീഷ്യനാണ് ഈ അന്ന് യു രാജഗോപാൽ എന്ന് പറയുന്ന ക്യാമറമാൻ, അതുപോലെ സംവിധായകൻ മോഹൻ, പിന്നെ സംഗീതം എം ബി ശ്രീനിവാസൻ, ഇതൊക്കെയായിരുന്നു മനസ്സിൻ്റെ അകത്ത് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ നെടുമുടി വേണുവും ഒക്കെ രംഗത്ത് വരുന്നത്, ഭരതൻ്റെ പടത്തിലൂടെ. അപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനെ സേവിയർ എന്ന് പറയുന്നൊരു കഥാപാത്രം വിട പറയും മുമ്പേ എന്ന സിനിമയിൽ പ്രധാന റോള് എന്ന് പറയുന്നത് അതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രേമനസീറിൻ്റെ റോള്. അപ്പോൾ അങ്ങനെ സേവിയർ എന്ന് പറയുന്ന കഥാപാത്രത്തിന് അന്ന് വേണുവിനെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അവസാനം വേണു വരുന്നു മദ്രാസിൽ. എനിക്ക് വേണു ഒന്ന് വന്ന് സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഇന്ന് നല്ല ഓർമ്മയാണ്. അങ്ങനെയാണ് വേണു വിട പറയും മുമ്പേലെ നായകനാവുന്നത്. മോഹനാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നീട് വേണു മുഖാന്തരം നമ്മുടെ ഗോപിയണ്ണൻ, കൊടിയേറ്റം ഗോപി എന്ന് പറയുന്ന ഗോപിയണ്ണനെ വിളിച്ച് ഒരു ഫോണിൽ സംസാരിക്കുന്നത് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം വേണു ഗോപിയണ്ണൻ, അപ്പോൾ ഗോപിയണ്ണൻ ഈ പറഞ്ഞതുപോലെ ഞാറ്റടി അങ്ങനെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കണുള്ളൂ, അല്ലാണ്ട് തനി കമേഴ്സ്യൽ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിനോട് പറയേണ്ട, മദ്രാസിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ പറയേണ്ട, എൻ്റെ ഗോപിയണ്ണ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവർ, ഇവർ വളരെ ക്ലീനായിട്ടുള്ള ആളുകളാണ്, നല്ല സിനിമയാണ്, ഗോപിയണ്ണൻ ഇതിൽ അഭിനയിക്കണം, എന്നെ വിശ്വസിക്കാം എന്നൊക്കെ വേണു പറഞ്ഞു. അങ്ങനെയാണ് മിസ്റ്റർ ഗോപി ഇതിൽ ഒരു ഡോക്ടറുടെ വേഷത്തിൽ അഭിനയിക്കുന്നത്. എന്തായാലും ആ സിനിമ 100 ദിവസമാണ് ആ സിനിമ ഓടിയത്. ആ സിനിമയിൽ അത്യാവശ്യം പണമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും മൂലധനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിലീസ് ചെയ്യുന്നതിലും തൊട്ട് മുമ്പ് തന്നെ ഇളക്കങ്ങൾ എന്ന് പറയുന്നൊരു സിനിമ തുടങ്ങി. അതെന്തിന് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ സിനിമയുടെ മുകളിലുള്ള കുറച്ച് കടം, ബാധ്യത അത് തുടങ്ങുന്ന സിനിമയിലേക്ക് മാറ്റിവെച്ച് വിട പറയും മുമ്പ് റിലീസ് ചെയ്തു. എന്തായാലും ഇളക്കങ്ങൾ എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിച്ചു. എനിക്ക് എപ്പോഴേക്കും മോഹൻ പറഞ്ഞു ഇന്നസെൻ്റ് ഇതിലെ പ്രധാന സെക്കൻഡ് ഹീറോ എന്ന് തന്നെ പറയാം, ഞാനാണ് ആ റോൾ അഭിനയിച്ചത്. നെടുമുടി വേണുവാണ് പ്രധാനപ്പെട്ട റോൾ. ആ സിനിമയിൽ എനിക്ക് അന്ന് മദ്രാസ് ഫിലിം ഫാൻസ് അവാർഡ് കിട്ടി, ഏറ്റവും നല്ല ഹാസ്യ നടൻ.
അന്ന് ഈ പറഞ്ഞ ബാക്കിയുള്ള നടന്മാരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കിട്ടി, പക്ഷേ കുറേ കാലത്തേക്ക് എന്നെ ആരും വിളിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ആ പടത്തിൻ്റെ പേരാണ് ഇളക്കങ്ങൾ. ആ സിനിമ ഡബ്ബിംഗ് നടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഈ ഇളക്കങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെത്തുകാരന് വേണ്ടിയിട്ടാണോ എന്ന് ഡബ് ചെയ്യാൻ വേണ്ടി വന്നു. ഇപ്പം ഡബ് കുറച്ചേ ഉള്ളൂ. ഇപ്പം ഡബ്ബിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളിങ്ങനെ നോക്കി. അപ്പോൾ ഇയാളിങ്ങനെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും നോക്കുന്നുണ്ട്. കണ്ടാലൊരു പൊക്കം കുറവ്, ഒരു എന്നാൽ കറുപ്പല്ല, അങ്ങനൊരു നിറം. എനിക്ക് ആ ഷർട്ട് വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു നീല പോലുള്ളൊരു ഷർട്ട്, നല്ല കട്ടിയുള്ള തുണിയാണ്. ഷർട്ട് ഇഞ്ചി ചെയ്തിട്ടുണ്ട്, അധികം ഹൈറ്റില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. ശ്രീനിവാസൻ പറഞ്ഞു. അതെ. അങ്ങനെ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞു, അന്ന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് ആരോ പറഞ്ഞു, ഇയാൾ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആക്ടിങ് അത് പാസ്സായ ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടിഞ്ഞാലക്കുടയിൽ നിന്ന് വന്നൊരാളാണ്. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. അപ്പം എനിക്കൊരു ബഹുമാനം. മാത്രമല്ല, അയാൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ പോയി, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയിട്ടുള്ള ആളാണ്. അങ്ങനെ ഞാൻ വീണ്ടും ഇദ്ദേഹമായിട്ട് സംസാരിച്ചു. ഇപ്പം ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത് അന്നത്തെ കാലത്തെ ഒരു പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം രജനീകാന്തിൻ്റെ ക്ലാസ്മേറ്റാണ്. ഇവരൊക്കെ ഒരുമിച്ച് ഒരേ ഇനി ക്ലാസ്സിലല്ലെങ്കിൽ തന്നെ ക്ലാസ്സിലാവാം എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരേ കാലഘട്ടത്തിൽ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആൾക്കാരാണ് രജനീകാന്തിൻ്റെ കൂടെ. അപ്പം ഞാൻ അപ്പം അത് ഒന്നുകൂടെ എനിക്ക് ബഹുമാനമായി. രജനീകാന്തിൻ്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ ഇയാൾ. എന്തായാലും അങ്ങനെ പരിചയപ്പെട്ടു. അതിനുശേഷം പല സ്ഥലങ്ങളിലും വെച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ചോദിച്ചു, ഇളക്കങ്ങളിൽ ഞാൻ അഭിനയിച്ച റോൾ എങ്ങനെയുണ്ട്, നന്നായി തോന്നിയോ അതോ മോശമായോ? അതന്ന് തന്നെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടത്. ഒരു അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൻ അത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ആത്മധൈര്യം അത് വളരെ വലുതാണ്. അപ്പം ഞാനതിലൊന്ന് സന്തോഷിച്ചു. പിന്നീട് പല സ്ഥലങ്ങളിലും ഉമാ ലോഡ്ജിൽ ഇടയ്ക്കൊക്കെ അദ്ദേഹം വരും, പല നേരം പോക്കുകൾ പറയും. നമ്മൾ പറയുന്ന തമാശകൾ വെറുതെ ചിരിക്കുന്ന ആളുകളുണ്ട്, ചിലർ ചിരിക്കാത്ത ആളുകളുണ്ട്, ചിലർ ചില തമാശകൾ കേൾക്കുമ്പോൾ അന്തം വിട്ട് ചിരിക്കുന്നവരുണ്ട്. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, അത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി, വൈഭവം, അതിൽ നിന്ന് നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന നേരം പോക്കുകളുടെ ആഴം ശ്രീനിവാസനുണ്ട് എന്നെനിക്ക് മനസ്സിലായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രിയദർശൻ്റെ ഒരു സിനിമ, ആ സിനിമയിൽ പുന്നാരം ചൊല്ലി ചൊല്ലി എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമ അമ്പലപ്പുഴയാണ്. പ്രിയദർശനെ എനിക്ക് പരിചയമില്ല. ശരിക്കും ശ്രീനിവാസനാണ് പ്രിയദർശനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ പ്രിയദർശൻ്റെ അടുക്ക പറഞ്ഞു, ഒരു നല്ല നടനുണ്ട്, അയാളൊരു സിനിമാ നിർമ്മാതാവാണ്. ഇളക്കങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പടമാണ്. മറ്റുള്ളവരുടെ പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ച് തുടങ്ങിയിട്ടില്ല. നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. അങ്ങനെ അമ്പലപ്പുഴ അവിടെ അഭിനയിക്കാൻ വേണ്ടി ഞാനന്ന് അവിടെ ചെന്നു. അങ്ങനെയാണ് പ്രിയദർശനെ നമ്മൾ കാണുന്നത്. പ്രിയദർശനായിട്ട് സംസാരിച്ചു. ആ സിനിമയിൽ നെടുമുടി വേണുണ്ട്, കൊടിയേറ്റം ഗോപിയുണ്ട്, ശ്രീനിവാസൻ അദ്ദേഹമാണ് അതൊക്കെ എഴുതുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ആ അമ്പലപ്പുഴ അവിടെ താമസിക്കുമ്പോൾ എനിക്ക് അവിടെ അന്ന് താമസിക്കുന്ന സമയത്ത് ഒരു കാര്യം, അമ്പലപ്പുഴ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അമ്പലപ്പുഴ ക്ഷേത്രം, അമ്പലപ്പുഴ പാൽപ്പായസം
അതൊക്കെ വളരെ പേരുകേട്ട ഒരു പായസമാണ്. അതുപോലെ തന്നെ രുചി. അപ്പം ഞാനിങ്ങനെ, എനിക്കാണെങ്കിൽ ഷുഗറുണ്ട്, അപ്പോൾ ഈ ഷുഗറുള്ള എനിക്ക് ഇത് കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് വേറെയുണ്ട്. പക്ഷേ ഞാൻ ഈ ശ്രീനിവാസനോട് ചോദിച്ചു, ഈ അമ്പലപ്പുഴ പാൽപ്പായസം എങ്ങനെയാണ്? ശ്രീനിവാസൻ പറഞ്ഞു, നല്ല പാൽപ്പായസമാണ്, പക്ഷെ എനിക്ക് പറ്റില്ലല്ലോ, എനിക്ക് ഷുഗറല്ലേ. അപ്പം ഞാൻ അത് വിട്ടു. എനിക്ക് മനസ്സിലായി ഇത് ഇയാളോട് ചോദിച്ചിട്ട് കാര്യം നടക്കാൻ പോകണില്ല. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു, അതിനിടയിൽ അവിടെ ഒരു പായസം കൊണ്ടുവന്ന ഒരാളുണ്ട് ഒരു പാത്രത്തിൽ. അയാൾ പായസം കൊണ്ടുവന്ന് അദ്ദേഹത്തിനോട് ഈ കാര്യം ഞാൻ പറഞ്ഞു. അപ്പം നെടുമുടി വേണുണ്ട്. വേണു പറഞ്ഞു, പായസം ഷുഗർ കൂട്ടുട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്പലപ്പുഴ പാൽപ്പായസമാണ്, ഷുഗർ കൂടില്ല, എത്ര വേണമെങ്കിൽ കഴിക്കാം, ഒരു ദിവസത്തിൽ മൂന്ന് നേരം കഴിക്കാം, ധൈര്യമായിട്ട് കഴിച്ചോളൂ. അയാൾ വളരെ ഇതായിട്ട് ഒരു പൂണൂലിട്ട ആൾ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കഴിച്ചു. അന്ന് കഴിച്ചു, അതിൻ്റെ പിറ്റേ ദിവസം കഴിച്ചു. അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആസ്പത്രിയിലേക്ക് എത്തി. ആ ഡോക്ടർ എന്നോട് ചോദിച്ചു, മധുരം വല്ലാതെ കഴിച്ചു, കാരണം ഷുഗർ 400 or 450. ഞാൻ പറഞ്ഞു, അല്ല, അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചു. പാൽപ്പായസം കഴിക്കുക, ഒരു ഷുഗർ പേഷ്യൻ്റ് ഇത്ര അധികം ഒന്ന് രുചിക്കാം, അതല്ലാതെ ഇങ്ങനെ കഴിക്കാൻ പാടില്ല. എന്തായാലും ഈ മരുന്നുകൾ നിങ്ങൾ കഴിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അമ്പലപ്പുഴ പാൽപ്പായസമല്ല, ഇനിയിപ്പോൾ വേളാങ്കണ്ണിയിൽ നിന്ന് കിട്ടുന്ന ശർക്കര പായസമല്ല, എവിടെ നിന്നാണെങ്കിലും ഏത് ക്രിസ്ത്യാനിയുടെ, ഹിന്ദുവിൻ്റെ, മുസ്ലിമിൻ്റെ മധുരം ഇതിനൊക്കെ കുഴപ്പമാണ്. അതിനുശേഷം നമ്മൾ അത് നിർത്തി. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമല്ല. എന്തായാലും ആ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വൃന്ദാവൻ ടൂറിസ്റ്റ് ഹോം, അമ്പലപ്പുഴയുള്ള വൃന്ദാവൻ ടൂറിസ്റ്റ് ഹോം, അതിൻ്റെ ഉടമസ്ഥൻ, അദ്ദേഹമായിട്ട് എനിക്ക് നല്ല പരിചയമാണ്. അദ്ദേഹം അവിടെ വരും, ഞങ്ങൾ കുറച്ച് സംസാരിക്കും. വേറെ ടൂറിസ്റ്റ് ഹോം ഒന്നും അന്നത്തെ കാലത്തൊന്നും ഇല്ല. പണിക്കർ ട്രാവൽസ് എന്ന് പറയുന്ന സ്ഥാപനമൊക്കെയുണ്ട് ഡൽഹിയിൽ. അവർക്ക് സ്കൂളുകളുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഡൽഹിയിൽ, അവരുടെ പല സ്ഥലത്തും. എന്തായാലും വൃന്ദാവൻ ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുകയാണ്. ഞാനുണ്ട്, കൊടിയേറ്റം ഗോപിയുണ്ട്, നെടുമുടി വേണുണ്ട്. അപ്പോൾ കാലത്ത് അവിടെ എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാലത്ത് ഞാനിങ്ങനെ വെറുതെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ പ്രിയദർശൻ്റെ മുറിയുടെ വാതുക്കെ ഒരു വയസ്സായ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ താമസിക്കുന്നത് സുകുമാരി, ലിസി, പ്രിയദർശൻ്റെ നിങ്ങൾക്കറിയാം, ആ ലിസി അവിടെയുണ്ട്, സുകുമാരി ചേച്ചിയുണ്ട്. അങ്ങനെ നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരാൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഞങ്ങളുടെ ഈ വരാന്തേക്കോടെയൊക്കെ വന്ന് പ്രിയദർശൻ്റെ അവിടെ വന്ന് കേട്ട അവിടുത്തെ റൂം ബോയ് എന്ന് പറഞ്ഞ ഒരാളെ ഉള്ളൂ അവിടെ ആകെ ഈ പറഞ്ഞ ടൂറിസ്റ്റ് ഹോമിൽ. പ്രിയദർശൻ എഴുന്നേറ്റോ, അപ്പം ഇയാൾ എന്തോ പറഞ്ഞു, ആ ഇനി ഇയാൾ നേരെ പോയി. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ ഇദ്ദേഹം ഈ വയസ്സായാലും ഷർട്ട് ഇട്ടിട്ടില്ല, തലയിലൊരു തലപ്പാവ് പോലെ ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും മൂന്നും ദിവസം ഇങ്ങനെ ഇയാൾ വന്നിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സുകുമാരി ചേച്ചി എൻ്റെ അടുക്ക ചോദിച്ചു, ഇതാരാ ഈ വയസ്സൻ, ഇത്രയും പ്രായമായില്ല, ഇയാളിപ്പോൾ ഈ പ്രിയനെ അന്വേഷിച്ചിട്ട് എത്ര പ്രാവശ്യമായി വരണേ? അപ്പം ഞാൻ പറഞ്ഞു, അയാൾക്കൊരു റോളുണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് അയാൾ വരുന്നത്, ഇതിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ റോൾ. ഇത്രയും പ്രായമായിട്ട്, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഷർട്ട് ഇടാണ്ട് വയറ് ഇങ്ങനെ പ്രായമായിട്ട് ഇയാൾ ഇനി റോളിന് വേണ്ടി അന്വേഷിച്ചിട്ട് നടക്കുകയാണോ? ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുക, അങ്ങോർക്ക് അതിനാണ് പ്രിയന്. എന്നാൽ പിന്നെ പ്രിയന് പറഞ്ഞൂടെ, ഇതിനകത്ത് റോളില്ല, ഇതെന്തിനാ പ്രിയൻ ഈ ശാപം പിടിച്ചു പറ്റണേ, അയാൾ എത്ര പ്രാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്, പ്രിയനോട് തന്നെ പറ,
അയാളോട് ഇനി മേലിലും കൂടി വരട്ട, ഇവിടെ റോളില്ല എന്നുള്ളതൊന്ന് പറ. അപ്പോൾ ചേച്ചി പോയിട്ട് പ്രിയൻ്റെ അടുക്ക പറഞ്ഞു. ആ വയസ്സായിട്ടുള്ള ആളിപ്പോൾ മൂന്നും നാലും പ്രാവശ്യമായി വരണേ പ്രിയ, പ്രിയ ഇല്ലാത്തപ്പോഴൊക്കെ വരുന്നുണ്ട്. ഉണ്ടെങ്കിൽ റോള് ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. എന്തിനാ അയാളെ നടത്തുന്ന കാര്യം എന്ന് പറഞ്ഞപ്പോൾ പ്രിയൻ ചോദിച്ചാൽ ആരെ ദേ നിൽക്കണു, അവിടെ നിൽക്കണില്ലേ എന്ന് പറഞ്ഞു. സംഭവം ആരാന്നറിയോ? തകഴി ശിവശങ്കരപ്പിള്ള. അയാൾ പ്രിയനെ കാണാൻ വരുന്നത് റോളിനൊന്നും വേണ്ടിയിട്ടല്ല, പ്രിയൻ്റെ അച്ഛനായിട്ടോ വീട്ടുകാരായിട്ടോ എന്തോ ബന്ധമുണ്ട്. തകഴി ശിവശങ്കരപ്പിള്ള എന്നുള്ളത് എനിക്കറിയാം, ഞാനിവരെ ചാട്ടുകയറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സുമാരി ചേച്ചി എൻ്റെ മുറിയിലേക്ക് വരണ കണ്ട വഴിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. കാരണം അത്രയും വലിയ അക്രമം ഞാൻ പറഞ്ഞു, ആ വയസ്സൻ റോളിന് വേണ്ടി നടക്കുകയാണെന്നും. അത് മാത്രമല്ല, ചേച്ചിയുടെ ഭർത്താവായിട്ടുള്ള റോൾ ഇതിലുണ്ടെന്ന് ആരും കണ്ട് പറഞ്ഞിട്ടുണ്ട്, അതിനാണ് നടക്കണേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി എന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, തമാശയൊക്കെ നല്ലതാട്ടോ, ഈ ജാതി തമാശകൾ മേലിൽ കൊണ്ടു നടക്കരുത്. ഞാൻ ആ കാർന്നവരെ ചീത്ത പറയാനേ പോയത്, അയാളോട് പറയാൻ പോയി. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ആ കാർന്നവരോട് ഇവർ പറഞ്ഞു കഴിഞ്ഞു, ചേച്ചി ഉണ്ടെങ്കിൽ തരില്ലേ, നിങ്ങളെന്തിനാ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണേന്ന് തകഴി ശിവശങ്കരപ്പിള്ളയോട് നമ്മൾ സുമാരി ചേച്ചി ചോദിച്ചു. അതിൻ്റെ ആൾ ഞാനാണ്, ആ കുറ്റം ഞാൻ സമ്മതിക്കുകയാണ്. തകഴി ശിവശങ്കരപ്പിള്ള ആ ചേട്ടനും സുമാരി ചേച്ചി നമ്മൾ വിട്ടു പിരിഞ്ഞു പോയി, ആ കുറ്റം ഞാൻ ഏറ്റെടുത്തു. അന്നൊരു രസത്തിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. സുമാരി ചേച്ചിക്ക് അറിയില്ല തകഴി ശിവശങ്കരപ്പിള്ള, കാരണം അവരൊക്കെ മദ്രാസിൽ ജനിക്കുകയും മദ്രാസിൽ തന്നെയാവില്ല. അവരെ പറ്റി അവർ കേട്ടിട്ടുണ്ട്. ചെമ്മീൻ എന്ന് പറയുന്ന ആ സിനിമയുടെ കഥ, ആ അതൊക്കെ അത്രയും വലിയ ഒരാളെ അടുക്ക പോയിട്ട് എന്തിനാ ഇങ്ങനെ ചാൻസ് വെച്ച് നടക്കണേ, ഇത്രയും പ്രായമായില്ലേ എന്ന് ഈ സുമാരി ചേച്ചിയെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഈ കാര്യം ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നപ്പോൾ പ്രിയദർശൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ എന്നെ പിടിച്ച് കൈ പിടിച്ചിട്ട് നന്നായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ അല്ലടോ, ഇതൊക്കെയാണ് തമാശ, അതിനകത്ത് വലിയ കുഴപ്പമില്ല എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അടുപ്പം ശ്രീനിവാസനായിട്ട് എൻ്റെ മനസ്സിനോടും ഒക്കെ തോന്നുന്ന വിധത്തിലുള്ളൊരു ചായ്വുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനായിട്ട് കണക്കാക്കി. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ശ്രീനിവാസൻ എൻ്റെ അടുക്ക ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, വിജയ മൂവീസ് നിങ്ങളൊക്കെ കേട്ടിട്ട് ഒരുപാട് സിനിമ എടുത്തുള്ള ആൾക്കാരാണ്, ഇന്ന് അവരെയൊക്കെ ഞാൻ അമേരിക്കയിലേക്ക് വെച്ച് കാണാറുണ്ട്. ആ വിജയ മൂവീസ് ഒരു സിനിമ എടുക്കുന്നു, ആ സിനിമ അതിൻ്റെ കഥ അതല്ല തിരക്കഥ, ഇത് ശ്രീനിവാസം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ അവരോട് പറഞ്ഞു, ഞാനും ഇന്നസെൻറ്റും കൂടി അത് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു, ആ എന്നാ വിരോധമില്ല. ശ്രീനിവാസൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ല, ഇല്ല ഇല്ല താൻ ഉണ്ടായാൽ മതി, നമുക്കത് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് പോളക്കുളം ടൂറിസ്റ്റ് ഹോമിൽ അവർ തന്നെ ഒരു മുറിയെടുത്ത് തന്നു. അവിടെ തന്നെ ഭക്ഷണവും ഇതൊക്കെ തന്നെ സുഖമായിട്ട് ഞങ്ങൾ അങ്ങനൊരു കഥ എഴുതാൻ വേണ്ടി അവിടെ വന്നിരുന്നു.